ലേവ്യ പുസ്തകം 11 അധ്യായം. എന്നാൽ നീരുറവും വെള്ളവുമുള്ള കിണറും ശുദ്ധമായിരിക്കും, പിണം തൊടുന്നവനോ അശുദ്ധനാകും. വിതയ്ക്കുന്ന വിത്തായ വല്ല ധാന്യത്തിന്മേലും അവയിൽ ഒന്നിൻ്റെ പിണം വീണാലും അത് ശുദ്ധമായിരിക്കും. എന്നാൽ വിത്തിൽ വെള്ളമൊഴിച്ചിട്ട് അവയിൽ ഒന്നിൻ്റെ പിണം അതിന്മേൽ വീണാൽ അത് അശുദ്ധം. നിങ്ങൾക്ക് തിന്നാകുന്ന ഒരു മൃഗം ചത്താൽ അതിൻ്റെ പിണം തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അതിൻ്റെ പിണം തിന്നുന്നവൻ വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അതിൻ്റെ പിണം വഹിക്കുന്നവനും വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. നിലത്തിഴയുന്ന ഇഴജാതിയെല്ലാം അറപ്പാകുന്നു, അതിനെ തിന്നരുത്. ഉരസുകൊണ്ട് ചരിക്കുന്നതും നാല് കാൽ കൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ അനേകം കാലുള്ളതായി നിലത്ത് ഇഴയുന്നതുമായ യാതൊരു ഇഴജാതിയെയും നിങ്ങൾ തിന്നരുത്. അവ അറപ്പാകുന്നു. യാതൊരു ഇഴജാതിയെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത്. അവയാൽ നിങ്ങൾ മലിനപ്പെടുമാറ് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച യഹോവ ആകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ശുദ്ധവും അശുദ്ധവും തമ്മിലും തിന്നാകുന്ന മൃഗത്തെയും തിന്നരുതാത്ത മൃഗത്തെയും തമ്മിലും വകതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജന്തുക്കളെയും നിലത്തിഴയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണം ആകുന്നു.